హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన అభిషేకాగ్నియുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹാലേലുയ്യ ഹാലേലുയ്യ. ഒരനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശുവെ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുല്ലൂർ ഊരകം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് നിമ്മി. എൻ്റെ മകൾ കെസിയ റോസ്, അവൾക്ക് 2.25 വയസ്സായി. അവൾക്ക് ദൈവം നൽകിയ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മോൾക്ക് കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലായി 4 തവണ തുടർച്ചയായി പനി വന്നു. പനിയൊക്കെ മാറി അവൾ പൂർണ്ണ ആരോഗ്യവതിയായി കളിച്ചൊക്കെ തുടങ്ങി. നല്ലതൊക്കെ ആയി കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തീരെ നടക്കാതെയായി, ഇരിക്കൽ മാത്രമായി. മുന്നോട്ട് നോക്കിയാൽ പോലും വീഴും, അതുപോലെ എഴുന്നേറ്റ് നിൽക്കാനോ അവൾക്ക് കളിക്കാനോ ഒന്നും പറ്റില്ല. അവൾ ഉരുത്തിലിരുത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോയാലും അവൾ അവിടെ ഇരുന്ന് കരയും. അതല്ലാതെ അവളുടെ കാലിൽ ഒരു ബലമില്ലാത്ത അവസ്ഥയെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു, ഇപ്പോൾ 4 തവണ പനി വന്നതാണല്ലോ, ആ ഒരു ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാവും, ഡോക്ടറും പറഞ്ഞു ചിലപ്പോൾ മരുന്നിൻ്റെ ആവും, ശരിയായിക്കോളെന്ന് പറഞ്ഞു. പിന്നെയും 3-4 ദിവസം കഴിഞ്ഞിട്ടും കുട്ടിക്ക് വ്യത്യാസമൊന്നുമില്ല. വീണ്ടും വീണ്ടും അവൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വേഗം തന്നെ ന്യൂറോളജിസ്റ്റിനെ കണ്ടോളൂ, കാരണം പനി തലച്ചോറിനെ ബാധിച്ചതാണ്. ചിലപ്പോൾ കുട്ടിക്ക് ഞരമ്പുകൾ തളർന്നുണ്ടാവും. കേൾവിക്കോ കാഴ്ചയ്ക്കോ കാലിനോ കൈക്കോ ഏത് അവയവത്തിനാണ് കുഴപ്പം വരാമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ പേടിച്ചു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി, പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി. പക്ഷേ കുട്ടി അപ്പോഴും നടക്കുന്നില്ല, ഇരിക്കുക മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യില്ല. അതിനുശേഷം മരുന്നുകൾ ചെയ്തിട്ടും വ്യത്യാസമില്ലാത്തതിൻ്റെ ഇതിൽ കൂടുതൽ ചികിത്സയുടെ ഭാഗമായിട്ട് നോക്കിയപ്പോൾ പോളിയോ ആണോ എന്നുള്ളൊരു സംശയമായി. അപ്പോൾ എന്ത് ചെയ്തു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അവിടെ അടുത്തുള്ള ഡോക്ടേഴ്സൊക്കെ വീട്ടിലേക്ക് എന്നും കുട്ടിയെ പരിശോധിക്കാൻ വേണ്ടി വരികയായി. പോളിയോ ആണോ എന്ന് സംശയം. ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോയുടെ തുള്ളിമരുന്ന് കൊടുക്കുകയും ചെയ്തു. പോളിയോയുടെ റിസൾട്ട് വരാനായിട്ട് 2 ആഴ്ച സമയമെടുക്കും. ബാംഗ്ലൂരാണ് ആ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ ഡോക്ടേഴ്സിനും സംശയം, കാരണം അതിൽ കുറേ വേരിയേഷൻ ഉണ്ട്. പക്ഷെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരണം. ഞങ്ങളപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. അത്രയും നാളും ഒരു ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ പോളിയോ എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളാകെ തളർന്നു പോയി. അപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ ഇവിടെ സ്ഥിരം, ജോബിചേട്ടൻ ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ മാസവും വരുന്നുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് കൊണ്ടുവരാം. ആ ചേട്ടൻ നല്ലൊരു വിശ്വാസത്തിന്റെ ചേട്ടൻ എവിടെ പറഞ്ഞു, ഇരിങ്ങാലക്കുടയിൽനിന്നാണോ? എവിടെ ഇരിങ്ങാലക്കുട? നല്ല തീക്ഷ്ണമതികള് ധാരാളം പേര് അവിടെ ഉണ്ട്. എനിക്ക് ആ പ്രദേശത്തെ വളരെ ഇഷ്ടമാണ്. അപ്പോ ഞങ്ങൾ ഈ വെളിച്ചെണ്ണ പുരട്ടി അഭിഷേകാഗ്നി കണ്ടു തുടങ്ങി. മമ്മിയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും മോളെയും വെച്ച് അഭിഷേകാഗ്നി കാണും. അതിന്റെ ഫലമായിട്ട് റിസൾട്ട് വന്നു. ഒരു പോളിയോയും ഒരു കുഴപ്പമില്ല. കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരിക്കില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഇരിക്കാൻ പറ്റില്ല, അതാ കൊച്ചു അതേമാതിരി എനർജറ്റിക് ആയി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇടപെട്ട വിഷയമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും വിശ്വാസമാവില്ല, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം ഉണ്ടാവും. ഞങ്ങൾ പഠിച്ച തിയറി അനുസരിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഏർപ്പാടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇടപെട്ടിട്ട് നടക്കാത്ത സംഗതി. ഇതിപ്പോ വെഞ്ചരിച്ച് വെളിച്ചെണ്ണയാണ്. എറണാകുളത്തുനിന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു വലിയ ഡോക്ടർ വന്നിരുന്നേ. അപ്പോ ഞാൻ പിന്നെ ഇത് മൈൻഡേജ് ചെയ്തിരുന്നില്ല, ഞാൻ ജോലിക്ക് പോയി. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഫയല് ക്ലോസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഫയല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളാം. ഞങ്ങൾ പറഞ്ഞു അവരന്നിട്ട് 2 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയിട്ടും ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂസ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയിട്ട് ദൈവത്തിന്റെ രൂപം കാണിച്ചിട്ട് പറഞ്ഞു പവർ അവിടെ എന്താന്ന് പറഞ്ഞ്. കർത്താവേ
ഇത് ഈ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ആഗ്രഹമായി. കാരണം മോൾക്ക് 6 മാസത്തിൽ തുടങ്ങിയതാണ് ശ്വാസം മുട്ട്. 1 വയസ്സിൽ അവൾക്ക് കടുത്ത ന്യൂമോണിയ വരികയും 80 ഇഞ്ചക്ഷൻ ചെയ്യുകയും 50+ നെബുലൈസേഷനും ചെയ്യുകയും ചെയ്തിട്ടാണ് അവളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അന്ന് തുടങ്ങിയതാണ് അവൾക്ക് സ്പ്രേ, 2 നേരം സെറോഫ്ലോൺ 125 വെച്ചിട്ട് സ്പ്രേ എടുത്തിരുന്നു. ഇപ്പൊ ഈ ജനുവരി തൊട്ട് എനിക്ക് തോന്നുന്നു ആ അനുഗ്രഹത്തിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് തോന്നുന്നു. ജനുവരി തൊട്ട് യാതൊരു വിധ ശ്വാസം മുട്ടിന്റെ ഒരുവിധ ലക്ഷണങ്ങളോ ശ്വാസമുട്ടലില്ല. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലങ്സ് ഒക്കെ പുതിയ ലങ്സ്, പുതിയ ആരോഗ്യം, പുതിയ സൗഖ്യം. ഡോക്ടർ പറഞ്ഞു ഇനി സ്പ്രേയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളോട് ഇത്രയും നാള് പറഞ്ഞത് അധികം ആൾക്കാർ കൂടുന്നതിന്റെ ഇടയിലേക്കൊന്നും വിടരുത്, കാരണം കുട്ടിക്ക് അസുഖം വരും. കാരണം എന്ത് ജലദോഷം തുമ്മലും വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് സ്കൂളിലും വിട്ടോ, ഒരു കുഴപ്പമില്ല, കൊച്ചിനൊന്നും പേടിക്കാനില്ല. അത് പറഞ്ഞു നോക്ക് ഈശോ, ഈ കാലഘട്ടത്തിൽ ഈശോ പലസ്തീനായി പ്രവർത്തിച്ച അതേമാതിരി പ്രകടമായി പ്രവർത്തിക്കല്ലേ. അതുപോലെ തന്നെ വെറുതെ പറഞ്ഞ ഡോക്ടർമാരും കൂടി അവസാനം കൺഫേം ചെയ്ത് ഓക്കെ ഇത് ദൈവത്തിന്റെ തന്നെയാണ് അവരും പറഞ്ഞു വിടുക. അതുപോലെ തന്നെ വീട്ടില് വീണ്ടും അനുഗ്രഹങ്ങൾ തന്നെയായിരുന്നു എനിക്ക്. ആ സമയത്ത് തന്നെ വേറൊരു ജോലി കിട്ടുകയും ഞാൻ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കയറാൻ പറ്റി. പിന്നെ അതിനുശേഷം ഞാൻ CSEB ക്ലർക്കിന്റെ പരീക്ഷ പാസ് ലിസ്റ്റ് ആയിട്ട് ഞാൻ കയറി. ഇനി അടുത്ത ആഴ്ച ഇന്റർവ്യൂ ആണ്. ചേട്ടന് ഗൾഫിൽ ജോലി കിട്ടി. എല്ലാ ആഴ്ചയും മോള് മമ്മിയുടെ ഒപ്പം വരുന്ന അഭിഷേകാഗ്നി കാണാറുണ്ട്. നന്നായിട്ട് അവള് മുട്ടുകുത്തി സ്തുതിക്കലും വേറൊന്നും അധികം സംസാരിക്കില്ലേ. അവൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് ഹല്ലേലൂയ്യ. അവള് നന്നായി പ്രാർത്ഥിക്കും. TV ഈശോയുടെ ശരീരം അവള് എന്താ പറയാ തൊട്ടുമുത്താനും അവള് എന്താ പറയാ ഇങ്ങനെ എനിക്ക് എന്താ പറയാ വാവു മാറ്റണേ എന്നുള്ള പോലെ. ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ല. അതേപോലെ കർത്താവരുടെ നിഷ്കളങ്ക വിശ്വാസം പോലെ തന്നെ യേശു അഭിഷേകാഗ്നിയുടെ സമയത്ത് അവർ ഇടപെട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഓൾ ചിൽഡ്രൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, ലെറ്റ് അസ് പ്രേ ടുഗദർ. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്കും കർത്താവ് ചൊരിയുകയാണ്. അനേക രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. രോഗികൾ വിശ്വാസത്തോടെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആ രോഗികളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കുട്ടികളെല്ലാം നന്നായിട്ട് കൈ ഉയർത്തി ഈശോയുടെ നാമത്തെ ആരാധിക്കണം. യേശുവിനെ ആരാധിക്കുന്നിടത്താണ് സ്വർഗത്തിൻ്റെ സാന്നിധ്യമുള്ളത്. എല്ലാ ഭവനങ്ങളിലും ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നൊരു സമയമായി മാറട്ടെ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇവിടെ പാട്ടുകൾ പാടുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്നതുപോലെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് നന്നായിട്ട് ഇതിൽ പങ്കുചേരുക. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമേ. യേശുവിനെ ആരാധിക്കുന്ന ഈ സമൂഹത്തെ കടാക്ഷിക്കണമേ. ഓ ഹല്ലേലൂയ. എല്ലാ വിശ്വാസികളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ ക്രൂശ് മരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. വിശ്വാസത്തോടെ യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ തുകം തകർത്തു. യേശു തന്റെ ക്രൂശ് മരത്തിൽ
എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിനുകൾ തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്റെ മേൽ ഏൽക്കുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്റെ മേൽ ഏൽക്കുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ അവിടെ നിവേശിപ്പിക്കണമേ. വചനത്തിൻ്റെ പ്രകാശത്താൽ എല്ലാ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടരുത്. സുഭാഷിതങ്ങൾ 29:25 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. പ്രോവർബ്സ് 29:25. ദ ഫിയർ ഓഫ് അതേഴ്സ് ലൈസ് എ സ്നെയർ, ബട്ട് വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഈസ് സെക്യുർ. ദ ഫിയർ ഓഫ് അതേഴ്സ്, നമ്മളിൽ അനേകം വ്യക്തികൾ നമ്മുടെ ബന്ധങ്ങളിൽ നന്നായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പല വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിയിൽ ഒരു ഭയം നമ്മളെ ഭരിക്കുകയാണ്. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, മദ്യപിക്കുന്നത് ഇഷ്ടമല്ല പാപമാണ് എന്ന് നമ്മുടെ ഉള്ളിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തരികയാണ്. എന്നാൽ അത് പറയാൻ നമുക്ക് ധൈര്യമില്ല, കാരണം മനുഷ്യനെ ഭയപ്പെടുകയാണ്, മനുഷ്യനെ ഭയപ്പെടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23:2 ഭൂരിപക്ഷത്തോടെ ചേർന്ന് നീ പാപം ചെയ്യരുത്. ഭൂരിപക്ഷം ആളുകളും ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ, ഒരു ജനക്കൂട്ടം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് പാപമാണെന്ന് അറിയുകയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല, അത് പാപമാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ദാനിയേലിനെ പോലെ എഴുന്നേറ്റെന്ന് പറയാൻ ഹൃദയത്തിലൊരു ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മൾ എവിടെ ചെന്നാലും ഈ ഒരു കാര്യത്തിൽ ദൈവം നമ്മളെ ദൈവവചനത്താൽ നയിക്കുന്നുണ്ട്. ദൈവം പറയുകയാണ്, നീ മനുഷ്യനെ ഭയപ്പെട്ട്, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഭയം ഭരിച്ച് ദൈവവചന ലംഘനങ്ങൾ കാണുമ്പോൾ നീ അത് പറയാതിരിക്കരുത്. നീ അങ്ങനെ പറയാതിരുന്നാൽ ദൈവത്തിലുള്ള നിന്റെ ഓഹരി നിനക്ക് ശുഷ്കമായിരിക്കും. കാരണം നീ മനുഷ്യനെ ഭയപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കുമ്പോൾ അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ബഹുമതി, അല്ലെങ്കിൽ അവനിൽ നിന്നൊരു സുരക്ഷിതത്വം, അവനിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നീ പ്രതീക്ഷിക്കുകയാണ്. യേശു കാര്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 5:44, ജോൺ 5:44,
പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ പങ്കുണ്ടാവും? നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ സ്വർഗരാജ്യത്തിൽ ഓഹരി ഉണ്ടാവും? മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ ഒന്നാമത്തെ കെണിയാണ് മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത്. ഈ ഒരു മേഖലയിൽ വിടുതലിനായി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ മേഖലയാണ് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു കെണിയായി മാറിയിരിക്കുന്ന മണ്ഡലമാണ് നിരവധി വ്യക്തികളെ ഹൃദയത്തിൽ പൂജിക്കുക, നിരവധി വ്യക്തികളെ ആരാധിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സംപ്രീതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നു. മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ഈ ലോകത്തിലുള്ള മനുഷ്യർ അവർ ഭരണകർത്താക്കളാകട്ടെ, ചില രാജ്യങ്ങളിൽ ഭരണകർത്താക്കൾ തങ്ങളെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളതായി നാം വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര, മുൻകാലങ്ങളിൽ പല ചക്രവർത്തിമാരും അവരെ ദൈവമായി ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് ജനങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഉത്തരകൊറിയ പോലുള്ള ചില രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധിപനെ ദൈവത്തിന് തുല്യം കരുതണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായി വായിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത്, ഇത് ദൈവവചനം നിരോധിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇനി ചക്രവർത്തിമാരെയോ രാജാക്കന്മാരെയോ ഭരണകർത്താക്കളെയോ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ, നമുക്കിഷ്ടപ്പെട്ട സിനിമാ താരങ്ങളെ, നമുക്കിഷ്ടപ്പെട്ട മോഡലുകളെ, നമുക്കിഷ്ടപ്പെട്ട വ്യക്തികളെ, ചിലപ്പോൾ ആത്മീയ രംഗത്ത് ദൈവവചനം പ്രഘോഷിക്കുന്നവരെയോ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവരെയോ നിങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധാരണ ബന്ധത്തിൽ കവിഞ്ഞ് ആരാധനാപൂർവമായ ഒരു ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ദൈവവചനം അത് നിരോധിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യ മാത്രമാണ്, ഹ്യൂമൻ ഈസ് ഹ്യൂമൻ. മനുഷ്യനെ ആരാധിക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 48:11 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ബുക്ക് ഓഫ് ഐസയ 48:11 ഇൻ ഗുഡ് ന്യൂസ് ബൈബിൾ വി റീഡ് ലൈക്ക് ദിസ്: വാട്ട് ഐ ഡു ഈസ് ഡൺ ഫോർ മൈ ഓൺ സേക്ക്. ഐ വിൽ നോട്ട് ലെറ്റ് മൈ നെയിം ബി ഡിസോണേഡ് ഓർ ലെറ്റ് എനി വൺ എൽസ് ഷെയർ ദ ഗ്ലോറി That should be mine and mine alone. I will not allow anybody to share the glory that should be mine and mine alone. ആത്മീയ രംഗത്താണെങ്കിലും സെക്കുലർ രംഗത്താണെങ്കിലും നാം വളരെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ ആരാധന ദൈവത്തിന് മാത്രം, ഹൃദയത്തിൽ ആരാധന ദൈവത്തിന് മാത്രം. അതല്ലെങ്കിൽ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വിളിച്ചു വരുത്തും. ഒന്ന് ചെയ്ത് പറയാം, ഹാലേലൂയ. അടുത്തൊരു മേഖല, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനുഷ്യൻ്റെ പേരിൽ നാം അഭിമാനിക്കരുത്. ഇന്ന് പലരും അവരുടെ കുടുംബത്തിൻ്റെ കുലമഹിമയിൽ അഭിമാനിച്ച് ബോസ്റ്റ് ചെയ്ത് വളരെ അഹങ്കാരം കൊള്ളുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നുപെട്ട ആളാണ്, ഞാൻ ഇന്ന ആളുടെ മകനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുത്. നമ്മുടെ മാനുഷികമായ ഒരു പാരമ്പര്യത്തിൻ്റെയോ മാനുഷികമായ ഒരു നേട്ടത്തിൻ്റെയോ മാനുഷികമായ ഒരു പിൻബലത്തിൻ്റെ പേരിൽ അഭിമാനിക്കരുത് എന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊരിന്ത്യർ എഴുതിയ 1:21 അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. 1 Corinthians 3:21 ദൈവത്തിൻ്റെ ഒരു പൈതൽ ആരിലാണ് അഭിമാനിക്കേണ്ടത് എന്ന് ദൈവവചനം വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർ
ഒന്നാം അധ്യായം 31 തിരുലിഖിതം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1:31. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വലിയൊരു നിത്യസത്യമുണ്ട്. സർവകാലത്തും ജീവിക്കുന്ന സർവ്വ മക്കൾക്കും വേണ്ടി ദൈവവചനം ആദ്യം മുതലേ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കണം. അതുകൊണ്ട് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. 1 Corinthians 3:21, നിങ്ങൾ മനുഷ്യരുടെ പേരിൽ അഭിമാനിക്കരുത്. നിങ്ങൾ സ്വന്തം പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളരുത്. നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും പശ്ചാത്തലത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളരുത്. ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒരു സഹവാസം കുറയ്ക്കും. ദ ഗ്ലോറി ഓഫ് ഗാഡ് വിൽ ഡിമിനിഷ്. നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് കുറയും. നമ്മളിൽ നിന്ന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വേദനിക്കും. വി ആർ ഗിവിംഗ് ഗ്രീഫ് ടു ഹോളി സ്പിരിറ്റ് by doing like this. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നാലാമതായി മനുഷ്യനോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു കെണിയാണ്. യെശയ്യാട് പുസ്തകം 31:1 തിരുലിഖിതം, ബുക്ക് ഓഫ് ഐസയ 31:1, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണ്ടും 31 അതിൽ 3 31:3, ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. നിരവധി നാശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മേഖലയാണ്. ദൈവത്തെ ഇഗ്നോർ ചെയ്ത്, ദൈവത്തെ അവഗണിച്ച് മനുഷ്യൻ്റെ ആലോചനകളിൽ മുന്നോട്ട് കുതിക്കുക, മനുഷ്യൻ്റെ ആലോചനകളെ പിന്തുടർന്ന് പോവുക. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ അഞ്ചാമത്തൊരു കെണിയാണ് മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനെ ആശ്രയിക്കുക. ജെറമിയായുടെ പുസ്തകം 17:5 തിരുലിഖിതങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബുക്ക് ഓഫ് ജെറമിയ 17:5-8, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. വേനൽക്കാലത്ത് അത് ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ടയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നന്മയുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പുഷ്പിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്നതിനുള്ള തടസ്സമാണ് ഈ 5. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, മനുഷ്യനെ ആരാധിക്കുന്നൊരു കെണിയാണ്, മനുഷ്യരിൽ അഭിമാനം കൊള്ളുന്നതൊരു കെണിയാണ്, മനുഷ്യനോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥനയില്ലാതെ ജീവിതം നയിക്കുന്നൊരു കെണിയാണ്. 5 മനുഷ്യനിൽ ആശ്രയിക്കുകയും ദൈവത്തെ അറിയാതെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ വരണ്ട അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയാ. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യനെ മനുഷ്യനായി മാത്രം കരുതാനും ദൈവത്തെ ദൈവമായി കരുതാനും ദൈവമേ എന്നെ സഹായിക്കണമേ. യെശയ്യാടെ പുസ്തകം 8:11-13 തിരുലിഖിതങ്ങൾ, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നവനെ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്.
സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഹൃദയത്തിൽ ഏതെങ്കിലും മനുഷ്യനെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അങ്ങയുടെ വചനപ്രകാരം ശുദ്ധമായൊരു ഹൃദയം എനിക്ക് തരണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം അനേകം കുടുംബങ്ങളിൽ നിന്ന് അനേക കാലങ്ങളായുള്ള ബന്ധനങ്ങൾ അഴിയുന്ന സമയമാണ്. മനുഷ്യരിൽ ആശ്രയം വെച്ചതിനെ ഓർത്ത് അനുതപിക്കുക, കുടുംബമഹിമയിലും ആശ്രയം വെച്ചതിനെ ഓർത്ത് അനുതപിക്കുക. ലോകത്തിൽ കർത്താവ് ഒഴികെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് ഈശോയിലേക്ക് നോക്കി രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, നീ മാത്രമാണ് എനിക്ക് മതിയായവൻ. ഉറക്കെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, ഹൃദയം നുറുങ്ങി, ക്രിസ്തു